ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ഫാമിലി. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന വാൻചോ സ്പോഞ്ചിൻ്റെ ആ ഡെക്കറേഷനാണ്. ഐസിങ്ങും ഡെക്കറേഷനും ഫില്ലിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് കുറേ പേര് കമൻസിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ വാൻചോ സ്പോഞ്ചിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഇടണമെന്ന്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് ഇട്ട സമയത്ത് കുറേ പേരുടെ കമൻസ് വന്നിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ഡെക്കറേഷനും ഡിസൈനും കാര്യങ്ങളൊക്കെ ക്ലാസ് എന്ന രീതിയിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരണമെന്ന്. അപ്പോൾ ബിഗിനേഴ്സ് ആണ് കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഐസിങ് പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെ ചെയ്യാം, നമുക്ക് എങ്ങനെയാണ് ഷാർപ്പ് എഡ്ജും കാര്യങ്ങളൊക്കെ വരുത്താം എന്നതിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ കാണുന്ന ടൈമിൽ ഇപ്പോൾ കാണിക്കുന്ന ഫോട്ടോസ് ഞാൻ ഇതിന് മുൻപ് ഒരു ജനുവരി ഫെബ്രുവരി ആ ടൈമിലാണ് ഈ ഒരു ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇത് ഞാൻ സ്പാനിഷ് ഡിലൈറ്റ് കേക്കാണ് തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്പാനിഷ് ഡിലൈറ്റിൻ്റെ റെസിപ്പി ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ സെയിം ഫോട്ടോ ഞാൻ അയച്ചു കൊടുത്ത സമയത്ത് കസ്റ്റമർ സെയിം ഡിസൈൻ തന്നെ ചെയ്ത് കൊടുക്കണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോസിലേക്ക് പോവാല്ലേ. അപ്പോൾ അധികം ആരും ചെയ്തിട്ടില്ലാത്ത റെസിപ്പിയാണ് സ്പാനിഷ് ഡിലൈറ്റ് വീഡിയോ ഓൾറെഡി പോസ്റ്റ് ആണ്, കണ്ടു നോക്കണേ. നോർമലി നമ്മൾ ഏത് കേക്കിനും 1.5 kg 1 kg അതൊക്കെ നമ്മൾ ഒറ്റ ബാറ്റർ തയ്യാറാക്കിയിട്ട് അത് നമ്മൾ ഒന്നോ രണ്ടോ ടിന്നിലേക്ക് മാറ്റിയിട്ട് നമ്മളത് ബേക്ക് ചെയ്താണ് എടുക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ ചെയ്യുന്നത് വാൻജോ ആണ്. അപ്പോൾ ചോക്ലേറ്റ് സ്പോഞ്ചും വേണം, വാനില സ്പോഞ്ചും വേണം. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത് എന്നത് ഞാൻ ക്ലാസ് എന്ന രീതിയിൽ തന്നെ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയി എന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് വീഡിയോ കണ്ടു നോക്കുക, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അപ്പോൾ ഞാൻ ക്രീമിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. ഞാനിവിടെ 2 cup ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ടുള്ളത് ഫിയോണ ക്രീമാണ്. ഞാൻ വിവോയും ഫിയോണയും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്, ഗോൾഡിൻ്റെ റിച്ചും ചെയ്യാറുണ്ട്. അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ഏതൊക്കെ ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 videos ക്രീമിനെ കുറിച്ച് മാത്രം തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെന്ന് വീഡിയോ കണ്ടു നോക്കുക, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. അപ്പോൾ നല്ല കറക്റ്റ്, നമ്മൾ ഓവർ സ്റ്റിഫോ കാര്യങ്ങളോ ആകരുത്, ഓവർ ബീറ്റ് ആവരുത്, ഇതുപോലെ സ്മൂത്ത് ആയിട്ടുള്ള കൺസിസ്റ്റൻസി ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഐസിങ് ചെയ്യുന്ന ടൈമിൽ നല്ല കറക്റ്റായിട്ടുള്ള ആ ഒരു ഷാർപ്പ് എഡ്ജും ആ ഒരു കറക്റ്റൊരു ഒരു ഭംഗിയും കാണിക്കുള്ളൂ. അപ്പോൾ കുറച്ച് ക്രീമിലേക്ക് ഞാനിവിടെ ചോക്ലേറ്റ് ഗനാഷ് ആണ് ചേർത്തിട്ടുള്ളത്. ഗനാഷ് ഞാൻ 1 cup ചോക്ലേറ്റിലേക്ക് 1/2 cup വിപ്പിംഗ് ക്രീമ് ചേർത്തിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുത്തിട്ടുള്ള ഗനാഷ് ആണ്. അതിൽ നിന്ന് 3-4 tbsp മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. അപ്പോൾ നമ്മൾ ചോക്ലേറ്റിൻ്റെ ലെയറിൽ, അതായത് ചോക്ലേറ്റ് സ്പോഞ്ചിൽ നമ്മൾ ചോക്ലേറ്റ് വിപ്പിംഗ് ക്രീമാണ് ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ലെയേഴ്സൊക്കെ കട്ട് ചെയ്തെടുക്കാം. കുറേ പേര് ചോദിച്ചിട്ടുണ്ട് ബിനേഴ്സ് കട്ടിങ്ങിൻ്റെ ലെവലും മെത്തേഡും ആ ഒരു ട്രിക്കും കാര്യങ്ങളും കറക്റ്റ് ലെവലിൽ തന്നെ കട്ട് ചെയ്യാനുള്ളത് എങ്ങനെയാണെന്നൊക്കെ കാണിക്കണമെന്ന്. ചില വീഡിയോസിലൊക്കെ ഞാൻ അത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്, 2-3 മെത്തേഡ്സും കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നെക്സ്റ്റ് ക്ലാസ് എന്ന രീതിയിൽ ഒരു വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ കേക്ക് ടിന്നിൽ നിന്ന് റിമൂവ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ കേക്ക് ബോർഡിലേക്ക് കുറച്ച് ക്രീമൊന്ന് സ്പ്രെഡ് ചെയ്യുക, ഫസ്റ്റ് ലെയർ വെക്കുക. ഞാൻ ഇവിടെ വാൻജോന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് വെച്ചിട്ടുള്ളത് വാനില സ്പോഞ്ച് ആണ്. എന്നിട്ട് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്യുക. ഷുഗർ സിറപ്പിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്തിട്ടുള്ള വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ അതിന് മുകളിലേക്ക് വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് ആണ് ചേർക്കുന്നത്. ഞാനിവിടെ 3/4 cup ചോക്ലേറ്റിലേക്ക് 1/3 cup വിപ്പിംഗ് ക്രീമും കൂടി ചേർത്തിട്ട് ഡബിൾ ബോയിൽ ചെയ്തിട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മൾ കൂടുതൽ ഇതിൽ ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് ആണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അളവിൽ കുറച്ച് വ്യത്യാസം വന്നിട്ടുള്ളത്. നമ്മൾ ഉള്ളിൽ ഫില്ലിങ്സിനും അത്യാവശ്യം 3-4 tbsp ചേർക്കുന്നുണ്ട്. നല്ല റിച്ച് ഫ്ലേവറിലാണ് നമ്മളിത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നട്ട്സ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഓരോരുത്തർ ഫ്ലേവറിനനുസരിച്ച് നട്ട്സ് ചേർക്കാതിരിക്കാം അല്ലെങ്കിൽ ചേർക്കാം. അപ്പോൾ ആ രീതിയിൽ ചെയ്തതിന് ശേഷം സെക്കൻഡ് ലെയർ ചോക്ലേറ്റ് ലെയർ വെക്കുക, ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്യുക. അപ്പോൾ ചോക്ലേറ്റ് കേക്കിൻ്റെ മുകളിലേക്ക് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് ചേർത്തിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് ഫില്ല് ചെയ്യുന്നത്. അതിനുശേഷം ഒന്ന് സ്പ്രെഡ് ചെയ്യുക. ഞാനിവിടെ പാലറ്റ് നൈഫ് വെച്ചിട്ട് തന്നെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്. നമ്മൾ ബിഗിനേഴ്സ് ആണെങ്കിൽ പൈപ്പിംഗ് ബാഗിൽ ആക്കിയതിന് ശേഷം ഇതുപോലെ സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ നല്ല ലെവലായിട്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരേ ലെവലിൽ സ്പ്രെഡ് ചെയ്യാനും പറ്റും. അപ്പോൾ ചില ഭാഗങ്ങൾ താഴ്ന്നു പോകും, ചില ഭാഗങ്ങൾ പൊങ്ങിപ്പോകും, ആ ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വരുന്നില്ല. ഇനി ചോക്ലേറ്റിൻ്റെ മുകളിലേക്ക് നമ്മൾ ചോക്ലേറ്റ് ഗനാഷ് ചേർത്തു. ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷിൻ്റെ മുകളിലേക്ക് നമ്മൾ നട്ട്സും കാര്യങ്ങളൊക്കെ ചേർത്ത് ഫില്ല് ചെയ്തതിന് ശേഷം 3rd ലെയറായിട്ട് വെക്കുന്നത് വാനില സ്പോഞ്ച്. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് വെച്ച് നമ്മൾ വെറ്റി ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാനത് മാറ്റി വെച്ചു. ഇനി സെക്കൻഡ് നമ്മൾ ടയറിൻ്റെ മുകളിലുള്ള ലെയർ 1/2 kg 6 inch മോൾഡിലാണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ളത് 8 inch, ഇതിപ്പോൾ ചെറിയ മോൾഡിൽ ചെയ്തത് 6 inch. അപ്പം നമ്മൾ എപ്പോൾ മാക്സിമം ശ്രദ്ധിക്കുക, 2 tier ആകുന്ന സമയത്ത് 2 inch ഡിഫറൻസ് നമ്മൾ 2 കേക്കും തമ്മിൽ വേണം. അപ്പോൾ ഞാനിവിടെ
നേരത്തെ ചെയ്തതുപോലെ തന്നെ വാനില സ്പോഞ്ച് ഒന്ന് വെട്ടി ചെയ്തെടുത്തു, ഷുഗർ സിറപ്പ് വെച്ചിട്ട്, എന്നിട്ട് ക്രീം സ്പ്രെഡ് ചെയ്തു, വൈറ്റ് ചോക്ലേറ്റ് ഗനാഷും പിന്നെ നമ്മുടെ നട്ട്സൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടും കൂടെ ചേർത്തു, പിന്നെ ചോക്ലേറ്റ് സ്പോഞ്ച് വെച്ചു, അതിനെയും ഷുഗർ സിറപ്പ് വെട്ടി ചെയ്തു. അപ്പോൾ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക, നമ്മൾ ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്യുന്ന സമയത്ത്, ഓവർ വെറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ കേക്ക് ടു ടയറിൽ വെച്ചതിന് ശേഷം നമ്മളത് സ്റ്റാക്കിംഗ് ചെയ്ത് വെക്കുന്ന ടൈമിൽ കേക്ക് താഴ്ന്നു പോകാനും അതല്ലെങ്കിൽ ചരിഞ്ഞു പോകാനും ചാൻസ് കൂടുതലാണ് ഓവർ വെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മൾ മാക്സിമം ഓവർ വെറ്റ് ചെയ്യരുത്. നമ്മുടെ ക്രീം സോറി കേക്കിലേക്ക് മാക്സിമം ആ വെറ്റ് ചെയ്യുന്നതിനൊരു കണക്കുണ്ട്. ആ കണക്കിൽ കൂടുതലായി കഴിഞ്ഞാൽ കേക്കിൻ്റെ ടേസ്റ്റും പോവും, ടെക്സ്ചർ പോവും. കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഒരു കേക്ക് കട്ട് ചെയ്യുന്നതിൻ്റെ ആ ഒരു ലെവൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ കസ്റ്റമേഴ്സ് കംപ്ലയിൻസും കാര്യങ്ങളോ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ വെറ്റ് ചെയ്യുന്നത് മാക്സിമം ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ വെറ്റ് ചെയ്യണം, എങ്കിൽ ഓവർ വെറ്റാവാനും പാടില്ല. അപ്പോൾ ഹാഫ് കെ ജി നമ്മൾ ക്രം കൂട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിലൊന്ന് സെറ്റാവാൻ വെച്ചു. ഞാൻ ഫ്രീസറിലാണ് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം 8 ഇഞ്ചിൻ്റെ ടിന്ന് കൂടി നമ്മൾ ക്രം കോട്ട് ചെയ്തു ഒന്ന് ലെവലാക്കുക. നമ്മൾ ഈ ക്രം കോട്ടിൽ തന്നെ അത്യാവശ്യം ഒന്ന് നീറ്റ് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം ഞാൻ ഫ്രിഡ്ജിലേക്ക് കൊണ്ടുവച്ചു. ഇനി അതിനുശേഷം ചോക്ലേറ്റ് മെൽട്ട് ചെയ്യുന്ന സമയത്ത് കുറേ പേർക്ക് വരുന്ന കംപ്ലയിൻ്റ് ആണ് ചോക്ലേറ്റ് കറക്റ്റ് മെൽട്ടായിട്ട് വരുന്നില്ല, കട്ട കുത്തി പോകുന്നു. ആ പ്രശ്നം വരുന്നത് വൈറ്റ് ചോക്ലേറ്റ് നമ്മൾ മെൽട്ട് ചെയ്യുന്ന ടൈമിലാണ്. അപ്പോൾ ഞാനിവിടെ ഡാർക്ക് ചോക്ലേറ്റ് ഡിസൈനിങ്ങിന് വേണ്ടിയിട്ടും വൈറ്റ് ചോക്ലേറ്റ് ഗനാഷിന് വേണ്ടിയിട്ടുമാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഫില്ലിങ്സിന് യൂസ് ചെയ്തിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് അത് മെൽട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് നോർമലി നമ്മൾ ഡെക്കറേഷൻ ചെയ്യുന്ന രീതിയിൽ എങ്ങനെയാണ് മെൽട്ട് ചെയ്യുന്നതെന്ന് കൂടി കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക, നമ്മൾ യൂസ് ചെയ്യുന്ന താഴെ വെക്കുന്ന ബൗളിനേക്കാളും വലിപ്പമുള്ള ബൗളായിരിക്കണം, ഇല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ ഉള്ളിലേക്ക് ആവി കടക്കാത്ത രീതിയിലുള്ള ബൗളായിരിക്കണം. മാക്സിമം വലുതെടുക്കാൻ ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ ഡാർക്ക് ചോക്ലേറ്റിന് കാണിച്ചിട്ടുള്ളത് അത്യാവശ്യം വലിപ്പമുള്ള ടൈപ്പ് പാത്രമാണ്. അപ്പോൾ എടുക്കുന്ന പാത്രത്തിൽ ഒട്ടും വെള്ളമില്ലെന്ന് ഉറപ്പ് വരുത്തുക, അതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ കട്ട് ചെയ്തിടുന്ന കത്തിയിലോ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്, ആ കട്ടിംഗ് ബോർഡിലോ ഒട്ടും വെള്ളമില്ലെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നമ്മൾ ബൗൾ യൂസ് ചെയ്യുക, എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്യുക. എന്നതിന് ശേഷം നമ്മൾ ഡാർക്ക് ചോക്ലേറ്റ് ആണെങ്കിൽ കുറച്ച് ഫ്ലെയിം കൂടിപ്പോയാലും മെൽട്ട് ആവാൻ അത്ര ബുദ്ധിമുട്ട് വരുന്നില്ല. നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് അത് മെൽട്ട് ചെയ്തെടുത്താലും ആ ഒരു രീതിയിൽ തന്നെ മെൽട്ടായിക്കോളും. പക്ഷേ വൈറ്റ് ചോക്ലേറ്റിന് ആ ഒരു കാര്യം ശ്രദ്ധിക്കണം, കാരണം ഫ്ലെയിം കൂടിപ്പോയാലും കട്ട കുത്തി പോകാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ നമ്മുടെ ചോക്ലേറ്റിൻ്റെ ഡേറ്റ് കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ, അങ്ങനെ എടുക്കരുത്. നമ്മൾ റൂം ടെമ്പറേച്ചറിൽ തന്നെയാണ് ചോക്ലേറ്റ് സൂക്ഷിക്കേണ്ടത്. അപ്പോൾ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് മെൽട്ട് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഒട്ടും വെള്ളമില്ലെന്ന് ഉറപ്പ് വരുത്തുക. ഒരു താഴെ വെച്ചിട്ട് വെള്ളം തിളപ്പിക്കുന്ന പാത്രത്തിനേക്കാൾ വലുത് മുകളിൽ വെക്കുക. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്തിട്ട് ഇടുക. എന്നിട്ട് നമ്മൾ വെള്ളം തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബൗൾ ഇറക്കി വെക്കുക. അതിനുശേഷം നമ്മൾ ചോക്ലേറ്റ് ഇടുക, എന്നിട്ട് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക. അങ്ങനെ ബോയിൽ ചെയ്തെടുക്കുന്ന സമയത്ത് ഫ്ലെയിം ലോയിൽ വെക്കുക. എന്നിട്ട് 1-2 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ മെൽട്ടാവും. ചെറുതായിട്ടൊന്ന് മെൽട്ടായി തുടങ്ങുമ്പോൾ തന്നെ ഒന്ന് മിക്സിങ് ചെയ്തെടുത്ത് കൊടുക്കുക. അപ്പോൾ അത്യാവശ്യം ഒന്ന് മെൽട്ടായി തുടങ്ങി എന്ന് കാണുമ്പോൾ തന്നെ നമ്മൾ ഫ്ലെയിമിൽ നിന്ന് മാറ്റി വെച്ചതിന് ശേഷം നന്നായിട്ട് കട്ടയൊക്കെ ഉടച്ച് ക്ലീൻ ചെയ്ത് നല്ല ലെവലായിട്ട് എടുത്തു കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് കട്ട കുത്തി പോവാതെ നല്ല സ്മൂത്തായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതിവിടെ നിങ്ങൾക്കിത് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു രീതിയിൽ മെൽട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എനിക്ക് ഗനാഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അതിലേക്ക് വിപ്പിംഗ് ക്രീം നേരത്തെ പറഞ്ഞ റേഷ്യോയിൽ ചേർത്തു. അപ്പോൾ നേരത്തെ നമ്മൾ ഫില്ലിങ്സിന് യൂസ് ചെയ്ത ഗനാഷാണ് ഇപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ മാറ്റി വെക്കാം. അതിന് ശേഷം ഞാനിതിവിടെ നേരത്തെ പ്ലെയിൻ ആയിട്ടുള്ള ചോക്ലേറ്റ് മെൽട്ട് ചെയ്തത് നമ്മൾ ആദ്യം മെൽട്ട് ചെയ്ത് കാണിച്ചില്ലേ, അത് വെച്ചിട്ടാണ് ഈ ഡിസൈൻ ചെയ്യുന്നത്. ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ ബൗൾസോ കാര്യങ്ങളോ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ബട്ടർ പേപ്പറിൽ ഞാൻ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഫെറോറോ റോഷറിൻ്റെ കേക്കിൽ, അതിൻ്റെ ഡിസൈൻ ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കാം. ആ ഒരു രീതിയിലോ എങ്ങനെയുള്ള ഡിസൈൻസോ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ഈസി ആയിട്ട് ഡിഫറെൻറ്റ് ടൈപ്പിലും ഡിഫറെൻറ്റ് ലുക്കിലും നമുക്ക് മറ്റുള്ളവർ ചെയ്തിട്ടില്ലാത്ത ഡിസൈൻസ്, അതാണ് നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഹൈലൈറ്റ് ചെയ്യേണ്ടത്. നമ്മളെല്ലാവരും ചെയ്യുന്ന ഡിസൈൻസ് ചെയ്യുന്നതിനേക്കാൾ മറ്റുള്ളവർ ചെയ്യാത്ത ഡിസൈൻസ് നമ്മൾ നമ്മുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ച് ചെയ്തെടുക്കുക. ഈ ഫോട്ടോയിൽ കാണിച്ചിട്ടുള്ള, അതായത് നമ്മൾ ഈ വീഡിയോസിൽ ചെയ്തിട്ടുള്ള ഡിസൈന് ഞാൻ ആ ഫെബ്രുവരി ടൈമിൽ എന്താ പറയുക കുത്തിയിരുന്ന് കണ്ടുപിടിച്ച ഒരു ഡിസൈനാണ്, ഒരു വെള്ളച്ചാട്ടത്തിലൂടെ ഒരു പാത്രത്തിൽ നിന്ന് ഒഴുകി പോകുന്നത്. ഇതിൻ്റെ വേറെ കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളടുത്ത് കണ്ടിരിക്കാം, പക്ഷേ ഇതുപോലത്തെ ഡിസൈന് ഞാൻ എവിടെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ സ്പാനിഷ് ഡിലൈറ്റിൻ്റെ ആ ഒരു ക്രീമും നമ്മൾ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്, ആ ഒരു ഡിസൈനും സ്പെഷ്യലാണ്. യൂട്യൂബിൽ ആദ്യം ആരും അങ്ങനെ ചെയ്തിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല.
അപ്പോൾ നമ്മൾ ആ പാത്രത്തിൽ ഒഴിച്ചിട്ട് അതൊന്ന് ചരിച്ചിട്ട് എല്ലാ ഭാഗത്തും ആക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. അത് നന്നായിട്ട് സെറ്റാവാൻ വെക്കുന്ന ടൈമിൽ നമുക്കിവിടെ നെയിമിന് കാര്യങ്ങൾക്ക് വേണ്ടുന്ന ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കുക. നമുക്ക് ഇതുപോലെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഒരു ഫീല് വരുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് നോർമലി നമ്മൾ ചെയ്യാറുള്ളത് ഗനാഷ് വെച്ചിട്ട് പേരെഴുതാം, വിപ്പിംഗ് ക്രീം വെച്ചിട്ട് പേരെഴുതാം, ഇല്ലെങ്കിൽ ഫോണ്ടൻറ്റിൽ പേരെഴുതാം. പക്ഷേ ഈ ഒരു മോൾഡിൽ വെച്ചിട്ട് നമ്മൾ ചോക്ലേറ്റ് വെച്ചിട്ട് ചെയ്യുന്ന പേരിനാണ് ആ ഒരു ഡിസൈന് കറക്റ്റ് മാച്ചായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡിസൈനിൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ തന്നെ പേരെഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോഴാണ് കാണാൻ നല്ല ഭംഗി ഉണ്ടാകുന്നത്. അപ്പോൾ ഞാനിതിവിടെ ചോക്ലേറ്റ് ഇതുപോലെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് ഉള്ളിലേക്ക് അല്ലെങ്കിൽ എയർ ബബിൾസ് വന്നു കഴിഞ്ഞാൽ കറക്റ്റായ ഒരു അക്ഷരങ്ങൾ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ടാപ്പ് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സെറ്റ് ആകാൻ വെക്കുക. എന്നതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തിട്ടില്ല ആ ഒരു ഇത് ലൈറ്റായിരിക്കും. നമ്മൾ തിന്നായിട്ടാണ് നമ്മൾ ആദ്യം കോട്ടിങ് കൊടുത്തിട്ടുള്ളത്. ഇനി സെക്കൻഡ് ഒരു കോട്ടിങ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നല്ല കട്ടിയിൽ തന്നെ നമുക്കത് സെറ്റ് ചെയ്തിട്ട് എടുക്കുമ്പോൾ നല്ല ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റ് ആകാൻ വെക്കുക. എന്നതിന് ശേഷം നമ്മൾ 8 ഇഞ്ചിൻ്റെ ടിന്നിൽ എടുത്തിട്ടുള്ളത് നമ്മൾ ക്രം കോട്ട് നേരത്തെ ചെയ്തതിന് മുകളിലേക്ക് നമ്മൾ സെക്കൻഡ് കോട്ടിങ് വൈറ്റ് ക്രീം തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാൻ ഇവിടെ പാലറ്റ് നൈഫ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു ബിഗിനേഴ്സ് ആണെങ്കിൽ പൈപ്പിംഗ് ബാഗിൽ വെച്ചിട്ട് യൂസ് ചെയ്യുന്ന രീതിയിൽ, അതായത് പൈപ്പിംഗ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ബിഗിനേഴ്സിന് നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇല്ലാതെ നല്ല ലെവലിൽ തന്നെ ഐസിങ് ചെയ്തെടുക്കാൻ പറ്റും. കുറേ ടൈം നമ്മൾ ക്രീമോട് കളിക്കുന്ന ടൈമിൽ പാലറ്റ് നൈഫ് വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് ടൈം കളയുന്നതിനനുസരിച്ച് ക്രീം ലൂസ് ആവാൻ ചാൻസ് കൂടുതലാണ്. അതാണ് ലാസ്റ്റ് ഫിനിഷിങ് ടൈം എത്തുന്ന ടൈമിൽ ഫിനിഷിങ് കറക്റ്റ് ആവുന്നില്ല, ഷാർപ്പ് എഡ്ജ് കിട്ടുന്നില്ല എന്നൊക്കെ കംപ്ലയിൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ വേഗം തന്നെ ചെയ്തെടുക്കുക. ബിഗിനേഴ്സ് ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൈപ്പിംഗ് ബാഗ് ആകുമ്പോൾ ഈസി ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തതിന് ശേഷം സ്ക്രീപ്പറോ കാര്യങ്ങളും വെച്ചിട്ട് ലെവൽ ചെയ്യുക. പിന്നെ മുകളിൽ ഭാഗം പാലറ്റ് നൈഫ് വെച്ചിട്ട് നമ്മൾ ക്ലിയർ ചെയ്തെടുക്കുന്ന സമയം പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാനിതിവിടെ ഓരോ തവണ വടിച്ചെടുക്കുന്ന ടൈമിലും അതിലുള്ള ക്രീം എക്സസ് ആയിട്ടുള്ളത് കളഞ്ഞതിന് ശേഷം ജസ്റ്റ് ഇളം ചൂട് വെള്ളത്തിൽ ഒന്ന് മുക്കിയതിന് ശേഷമാണ് മുകൾ ഭാഗം വടിച്ചെടുക്കുന്നത്. അപ്പം ലൈൻസും കാര്യങ്ങളൊന്നും ഇല്ലാതെ നല്ല ക്ലിയറായിട്ട് നമുക്ക് ഷാർപ്പ് അടിച്ച് നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സൈഡിൽ ഇതിൽ ഞാൻ കൊടുത്തിട്ടുള്ളത് ഡിസൈൻസുള്ള സ്ക്രീപ്പർ വെച്ചിട്ട് ലൈൻസ് കൊടുത്തു. എന്നതിന് ശേഷം മുകൾ ഭാഗം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് വടിച്ച് ക്ലിയർ ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ക്രീം കളയുക. എന്നതിന് ശേഷം നന്നായിട്ടൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ഇളം ചൂട് വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം അതൊന്ന് തുടച്ച് കളഞ്ഞതിന് ശേഷമാണ് മുകൾ ഭാഗത്ത് നമ്മൾ സ്ക്രീപ്പ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നീറ്റായിട്ട് ഈസി ആയിട്ട് നമുക്കൊരു 5-10 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഐസിങ് പെർഫെക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും. അത് നമ്മൾ എക്സ്ട്രാ നമ്മൾ ഓരോരോ പ്രാവശ്യവും കേക്ക് ചെയ്തെടുക്കുമ്പോഴാണ് നമ്മൾ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ ചെയ്തെടുക്കുന്നത്. ആദ്യം തന്നെ പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ടാവും എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. ടൈം എടുത്ത് തന്നെ നമ്മൾ ഐസിങ് ക്ലിയർ ചെയ്തെടുക്കുക. എന്നതിന് ശേഷം അത് പഠിച്ച് ഓരോ കേക്ക് ചെയ്തെടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് കൂടും. അന്ന സമയത്ത് നിങ്ങൾ ആദ്യം 1.5 മണിക്കൂർ കൊണ്ടാണ് ചെയ്തതെങ്കിൽ പിന്നെ അതൊരു 15 മിനിറ്റ് ആവും, പിന്നെ അതൊരു 10 മിനിറ്റ് ആവും, പിന്നെ ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ സ്പാനിഷ് ഡിലൈറ്റിൽ ഇതുപോലെ സ്ക്രീപ്പർ ഡിസൈൻ അല്ല കൊടുത്തിട്ടുള്ളത്. നമ്മൾ ഓയിൽ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് സൈഡിൽ ഡിസൈനും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഞാനൊരു ചെറിയൊരു ചേഞ്ചസ് വരുത്തി. അപ്പോൾ 1-5 മിനിറ്റ് ആകുമ്പോഴേക്കും നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ സെറ്റ് ആയിട്ട് കിട്ടി. അപ്പോഴേക്കും നമ്മുടെ 2 കേക്കും ഐസിംഗ് ഒക്കെ ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു. 8 ഇഞ്ചിൻ്റെത് ഫ്രിഡ്ജിൽ താഴെയും 6 ഇഞ്ചിൻ്റെത് ഞാൻ ഫ്രീസറിലാണ് വെച്ചിട്ടുള്ളത്. ഇനി ഞാനിത് മോർണിംഗ് ആണ് അത് സ്റ്റാക്കിംഗ് ചെയ്തെടുക്കുന്നത്. അതായത് തലേന്ന് തന്നെ രാത്രി തന്നെ ഞാനിത് ഐസിങ് ചെയ്തിട്ട് സെറ്റ് ചെയ്തു ഫ്രീസറിൽ ചെറിയത് വെച്ചു. അതിന് ശേഷം നമ്മൾ പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ടാണ് നമ്മളിതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിതുപോലെ ജസ്റ്റ് ഒന്ന് അനക്കി ആ പാത്രത്തിനുള്ളിൽ നിന്ന് അത് പുറത്തെടുക്കാൻ പറ്റും. സെയിം അതേ പാത്രത്തിൻ്റെ നല്ല കുഞ്ഞ് ക്യൂട്ടായിട്ടുള്ള ബൗളേഴ്സ് ആയിട്ട് ഇങ്ങനെ എടുക്കുന്ന സമയത്ത് നല്ല ഭംഗിയാണ്. നമ്മൾ വിചാരിക്കാത്ത ചില പാത്രങ്ങൾ വെച്ചിട്ട് നമുക്ക് ഡിസൈൻസ് വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി കുറേ പേർക്ക് വരുന്ന പ്രോബ്ലമാണ് നമ്മളിത് സ്റ്റാക്കിംഗ് ചെയ്യുന്ന ടൈമിൽ കറക്റ്റായിട്ട് എടുത്ത് വെക്കുമ്പം കൈ വിറയ്ക്കുന്നു, പേടിയാവുന്നു, കറക്റ്റ് എടുത്ത് വെക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ഈസി ആയിട്ട് ചെയ്തെടുക്കുക എന്ന് കൂടി പറയാം അല്ലേ. അപ്പോൾ ഞാനിതിവിടെ സ്ട്രോ ആണ് വെച്ചിട്ടുള്ളത്, നമ്മൾ നോർമലി ജ്യൂസ് ആക്കി കുടിക്കുന്ന സ്ട്രോ, അല്ലെങ്കിൽ നമുക്ക് വുഡിൻ്റെ സ്റ്റിക്ക് കിട്ടും. അപ്പോൾ നമ്മൾ കേക്ക് വെക്കുന്നതിൻ്റെ ആ ഒരു റൗണ്ടിലാക്കിയിട്ട് ഞാനിവിടെ സ്ട്രോ ഇറക്കി വെച്ചു. എന്നതിന് ശേഷം നമ്മൾ 6 ഇഞ്ചിൻ്റെ മോൾഡിൽ വെച്ചിട്ടുള്ളത് അത് നമ്മൾ ആ കേക്ക് നന്നായിട്ടൊന്ന് പാലറ്റ് നൈഫ് വെച്ചിട്ട് ഒന്ന് മൊത്തത്തിൽ ഇളക്കിയെടുക്കുക. അതിന് ശേഷം നമ്മൾ മുകളിൽ നിന്ന് ഒരു സ്ട്രോ കുത്തി വെക്കുക. അത് നമ്മൾ ഇടത്തെ കൈ കൊണ്ട് ആ സ്ട്രോ ഒന്ന് പിടിക്കുക, വലത്തെ കൈ കൊണ്ട് പാലറ്റ് നൈഫ് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ഫ്ലിപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മളത് സ്റ്റാക്കിംഗ് ചെയ്യുന്ന ടൈമിൽ അധികം കയ്യിൽ നിന്ന് വഴുതി പോവോ അല്ലെങ്കിൽ അങ്ങനെ മറ്റുള്ള ബുദ്ധിമുട്ടോ ഇല്ലാതെ തന്നെ സ്റ്റാക്കിംഗ് ചെയ്യാൻ പറ്റും. എന്നതിന് ശേഷം ഞാൻ ഇത് വലിച്ചെടുക്കുന്ന സമയത്ത് എൻ്റെ കൈ ടച്ചായിട്ട്
ചെറുതായിട്ട് അവിടെ നിന്ന് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് ക്രീം ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക. ഫില്ല് ചെയ്തതിന് ശേഷം സ്ക്രീപ്പർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്തുകഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ ഗനാഷും കാര്യങ്ങൾ ഒഴിക്കുന്ന സമയത്ത് ഒരു കാര്യം കുഴപ്പമൊന്നും വരില്ല. അതിൽ കറക്റ്റായിട്ട് നീറ്റ് ചെയ്ത് അപ്പോൾ തന്നെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൽ പ്രോബ്ലം കാര്യങ്ങളൊന്നും വരാനില്ല. എന്നതിന് ശേഷം ഞാൻ നേരത്തെ കുത്തിയെടുത്തിട്ടുണ്ടായിരുന്ന സ്ട്രോ ആ കറക്റ്റ് അളവിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് താഴേക്ക് ഇറക്കി വെച്ചു. എന്നിട്ട് വെറുതെ ഒന്നുകൂടെ ഒരു എക്സ്ട്രാ ഒന്ന് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ ഞാൻ സ്ട്രോ കുത്തിവെച്ചിട്ടുണ്ട്. ഒന്നോ രണ്ടോ നമ്മൾക്ക് ഇഷ്ടമനുസരിച്ച് കുത്തിവെക്കാം. എന്നതിന് ശേഷമാണ് നമ്മൾ അതിലേക്ക് ക്രീമൊക്കെ സ്പ്രെഡ് ചെയ്ത് കറക്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ബൗള് എടുത്തിട്ട് വെക്കുക. അപ്പോൾ ആ ഈ ബൗള് ഒരു അരുവി എന്നുള്ള രീതിയിലാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതിന് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കാഡ്ബറി ഷോർട്ട്സ് ഒരു 6 പാക്കറ്റ് എടുത്തിട്ടുണ്ട്. 5-6 പാക്കറ്റ് മതിയാവും. ഇതിൻ്റെ ഉള്ളിൽ 4-5 ബോൾസേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് 5-6 പാക്കറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പൊളിച്ചിട്ടതിന് ശേഷം ഇത് ഒരു അരുവിയുടെ എഫക്റ്റിലേക്ക് വരുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് ഷോർട്ട്സ് ആകുമ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അതൊരു ഗോൾഡൻ ടെസ്റ്റും കൂടി ബ്രഷ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നല്ലൊരു റിച്ച് ലുക്കാണ്. നല്ല അടിപൊളി കാണാനും നല്ല കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഈ ഒരു രീതിയിൽ ആദ്യം നമ്മൾ ബൗളിനെ അടുപ്പിച്ച് വെക്കുക. പിന്നെ ഓരോ ബോൾസും വെക്കുന്നതിനനുസരിച്ച് വീതി കൂട്ടി കൂട്ടി കൊണ്ടുവരിക. അരുവിയിൽ നിന്ന് വെള്ളം അങ്ങനെ പോകുന്ന രീതിയിൽ. അപ്പോൾ ആ ഒരു എഫക്റ്റ് വരുന്ന ടൈമിൽ നമ്മൾ ഒരേ ലെവലിൽ തന്നെ വെക്കുന്നെങ്കിൽ അതിന് കാണാൻ അത്ര ഭംഗി കാണില്ല. അപ്പോൾ നമ്മൾ ഓരോ ബൗൾസ് വെക്കുന്നതിനനുസരിച്ച് അതിൻ്റെ വലിപ്പം കൂട്ടി 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 കൊണ്ടുവരിക. പിന്നെ സൈഡിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, കറക്റ്റായിട്ട് പ്രസ് ചെയ്ത് വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളത് ക്രീമൊക്കെ സ്പ്രെഡ് ചെയ്ത് ഗനാഷൊക്കെ ഒഴിച്ച് കഴിയുന്ന ടൈമിൽ അത് ഒലിച്ച് പോകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നന്നായിട്ട് സൈഡ് ഭാഗങ്ങളിലത് കുറച്ചുകൂടി പ്രസ് ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ ആദ്യം ഞാൻ വെച്ച സമയത്ത് കുറച്ച് ഇടവിട്ടിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഷോർട്ട്സ് പിന്നെയും വീണ്ടും ബാക്കിയുണ്ട്. അപ്പം പിന്നെ കുറച്ചുകൂടി അടുപ്പിച്ചടുപ്പിച്ചിട്ട് എല്ലാം കൂടിയിട്ട് കുറച്ചുകൂടി ഗ്യാപ്പിലൊക്കെ ഒഴിവാക്കിയിട്ട് അതിലും കൂടി ബാക്കിയുള്ളത് കൂടി ഫില്ല് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ കാണുമ്പോഴാണ് ഭംഗി കൂടുതൽ ഗ്യാപ്പും കാര്യങ്ങളൊക്കെ വന്നൊരു ഭംഗി കുറവുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഫില്ല് ചെയ്തു. 5-6 പാക്കറ്റ് ഞാനിവിടെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ആ ഒരു എഡ്ജ് ടൈം സ്ഥലത്ത് നമുക്ക് എന്തായാലും ഷോർട്ട്സ് വെക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു സ്ഥലത്ത് നമ്മൾ ചോക്ലേറ്റ് ചിപ്സ് ആണ് വെക്കുന്നത്. അതുകൊണ്ട് ഹോം മെയ്ഡ് ആയിട്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ് ചോക്കോ ചിപ്സ്. അപ്പോൾ അതുകൂടെ ഫില്ല് ചെയ്തു. ജസ്റ്റ് താഴെ വരുന്നിടത്ത് എന്തെങ്കിലും ഗ്യാപ്പോ കാര്യങ്ങളുണ്ടെങ്കിൽ അവിടെയൊക്കെ അത് ഫില്ല് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചോക്ലേറ്റ് ഗനാഷ് ഒരു പൈപ്പിംഗ് ബാഗിലാക്കുക. അങ്ങനെ പൈപ്പിംഗ് ബാഗിലാക്കുന്ന സമയത്താണ് നല്ല നീറ്റായിട്ട് നമുക്ക് ഇതുപോലെ നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഡ്രിപ്പിംഗ് എഫക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ ഡ്രിപ്പിംഗ് കൊടുക്കുന്ന ടൈമിൽ ഗനാഷിൻ്റെ റേഷ്യോ കറക്റ്റ് ആയിരിക്കണം. ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കുത്തി ഒലിച്ച് മൊത്തത്തിൽ അങ്ങ് സ്പ്രെഡായി പോകും. അപ്പം ഗനാഷിൻ്റെ റേഷ്യോ കറക്റ്റ് ആകാൻ മാത്രം പോരാ, നമ്മൾ ചൂടോടെ ഇതുപോലെ ചെയ്യരുത്. നമ്മൾ ചൂടോടെ ചെയ്യുന്ന സമയത്ത് ക്രീം കൂടുതൽ ലൂസായിരിക്കും. അപ്പം കുറച്ചൊന്ന് തിക്കാകുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ചൂട് മാറുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് കുറച്ചൊന്ന് തിക്കതിന് ശേഷം മാത്രം സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതുപോലെ പൈപ്പിംഗ് ബാഗ് ആണെങ്കിലും നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നല്ലൊരു കാണാൻ ഭംഗിയും നല്ല അട്രാക്ഷനും ഒക്കെ നമുക്ക് കിട്ടുന്നത് ഈ ഡ്രിപ്പിംഗ് എഫക്റ്റ് ആണ്. അപ്പോൾ അത് കറക്റ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഞാനിതിവിടെ ഈ ഒരു രീതിയിൽ സൈഡൊക്കെ ഡ്രിപ്പിംഗ് കൊടുത്തു. മുകൾ ഭാഗത്ത് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ പാലറ്റ് നൈഫോ മറ്റുള്ള കാര്യങ്ങളൊന്നും സ്പ്രെഡ് ചെയ്യുന്നിടത്ത് അവിടെ ടച്ച് ചെയ്യരുത്. അപ്പോൾ ആ ഒരു ഷൈനിങ് എഫക്റ്റൊക്കെ ആ ഒരു ഷൈനിങ്ങൊക്കെ പോയിട്ട് ആ ഒരു ഭംഗി കിട്ടില്ല. അപ്പോൾ നമ്മൾ ആ ഭംഗി കിട്ടണമെന്നുണ്ടെങ്കിൽ പാലറ്റ് നൈഫും കാര്യങ്ങളൊന്നും ടച്ച് ചെയ്യാതെ തന്നെ ചെയ്തെടുക്കുകയാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടുക. അപ്പോൾ ഇതൊന്നും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ബിഗിനേഴ്സ് ആയാലും കണ്ടാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. എങ്കിലും നമ്മുടെ ബിഗിനേഴ്സ് നമ്മുടെ കുട്ടി സബ്സ്ക്രൈബേഴ്സൊക്കെ ആയതുകൊണ്ട് ക്ലാസ് എന്ന രീതി ആയതുകൊണ്ടാണ് ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. അപ്പോൾ നമ്മൾ താഴെയും ഒക്കെ ഇതുപോലെ തന്നെ ഡ്രിപ്പിംഗ് എഫക്റ്റ് കൊടുക്കുക. ആ ഒരു എഡ്ജ് കാര്യങ്ങളിലൊക്കെ നല്ല കറക്റ്റായിട്ട് നമ്മൾ ഗനാഷ് ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാനിവിടെ താഴോട്ട്, കാരണം നമ്മൾ ഷോർട്ട്സ് ആ ഒരു രണ്ട് ലെയറിൻ്റെ ഭാഗത്തേക്ക് കൊടുത്തിട്ടുള്ളൂ, അതിൻ്റെ താഴോട്ടേക്ക് 8 ഇഞ്ചിൻ്റെ ഭാഗത്തോട്ട് നമ്മൾ ഷോർട്ട്സ് കൊടുത്തിട്ടില്ല. അപ്പോൾ അതിന് താഴോട്ടേക്ക് നമ്മൾ കൊടുത്തിട്ടുള്ളത് ചോക്കോ ചിപ്സ് ആണ്. അപ്പോൾ അത് വെച്ച് കൊടുത്തു. ഇനി അതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ അരുവിയുടായ എഫക്റ്റ് വരുത്തിയിട്ടുള്ളിടത്തേക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കിയിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ഗനാഷ് അത് കുറച്ചുകൂടി ഒന്ന് തിക്കാകുന്നത് വരെ വെക്കുക. ഓവറായിട്ട് ലൂസായി കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കുത്തി ഒലിച്ച് പോകുന്ന ഒരു ഇതായി പോകും. കറക്റ്റ് ആ ഒരു ഫിനിഷിങ് കിട്ടില്ല. അപ്പോൾ ഇതായതുകൊണ്ട് കുറച്ച് തിക്കായിട്ടുണ്ട്. എങ്കിലും ഓവറായിട്ട് തിക്കുമല്ല, അത്യാവശ്യം ഒഴുകുന്നുണ്ട്. എങ്കിലും ഓവറായിട്ട് ഒഴുകിയിട്ട് പോകുന്നുമില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ സ്പൂൺ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. പൈപ്പും ബാഗ് ആണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ ഞാനൊരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഓരോ ഭാഗത്തേക്കും എത്താത്ത ഭാഗത്തൊക്കെ കറക്റ്റ് ചെയ്ത് കൊടുക്കുക. എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ജോയിൻറ്റും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതൊക്കെ നീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ലാസ്റ്റ് നമുക്കത് ഫിനിഷിങ് ഒരു കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ
ലാസ്റ്റ് കൊടുത്തു കുറച്ച് മാത്രമേ ക്രീം ഒലിച്ചിട്ട് ബോർഡിലേക്ക് ആയിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മളിവിടെ പാലറ്റ് നൈഫ് വെച്ചിട്ട് അത് ക്ലീൻ ചെയ്തെടുക്കുക. ഓവറായിട്ടൊന്നും ഒലിച്ചിട്ടില്ല. ആ ഒരു കൺസിസ്റ്റൻസി നമ്മൾ കറക്റ്റ് ആണെങ്കിൽ ഇതുപോലെ കറക്റ്റ് മാത്രമേ ഒലിച്ച് വരുള്ളൂ. ഓവറായിട്ട് ഒലിച്ച് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടോ ക്ലീൻ ചെയ്യേണ്ട ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ അത്യാവശ്യ രീതിയിൽ നമ്മുടെ കേക്കിനെയൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു. ഇനി ഇതിനെ കുറച്ചുകൂടി ഒന്ന് മൊഞ്ച് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സ്വർണത്തിലൊന്ന് കുളിപ്പിച്ചെടുക്കുക അല്ലേ. അപ്പോൾ ഒന്ന് സ്വർണത്തിൽ കുളിപ്പിച്ചെടുത്ത് മൊഞ്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഗോൾഡൻ ഡസ്റ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പോയിൻ്റ് ബ്രഷ് വെച്ചിട്ട് ഞാൻ ഇവിടെ ഗോൾഡൻ ഡസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് ജസ്റ്റ് ഒന്നോ രണ്ടോ ഡ്രോപ്പ് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാനിവിടെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ല ഷൈനിങ് ഒന്നും കിട്ടും. ഇല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഡ്രോപ്പ് സൺഫ്ലവർ ഓയിൽ ചേർക്കാം. ഞാൻ വെള്ളവും സൺഫ്ലവർ ഓയിലും ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നിലെയാണ് ഡയലൂട്ട് ചെയ്തിട്ട് ഞാൻ മിക്സ് ചെയ്ത് ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കാറുള്ളൂ. നമുക്ക് ലെമൺ ജ്യൂസ് അതിലൊക്കെ ചെയ്യാം. ഞാൻ അത് യൂസ് ചെയ്തിട്ടില്ല. ഞാൻ വെള്ളം അല്ലെങ്കിൽ ഓയിലും അത് പ്രത്യേകിച്ച് പറയുന്നത് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഗോൾഡൻ ഡസ്റ്റിൽ എന്ത് ചേർത്തിട്ടാണ് നിങ്ങൾ സ്പ്രെഡ് ചെയ്യുന്നതെന്ന്. അതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള ബൗൾസിലേക്കും പിന്നെ താഴെയുള്ള ആ ചോക്കോ ചിപ്സിലൊക്കെ നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ഗോൾഡൻ ആയിട്ടുള്ള എല്ലാ ഭാഗത്തും നല്ല കറക്റ്റായിട്ട് ആ ഗോൾഡൻ ഷെയ്ഡ് കൊടുക്കുന്ന ടൈമിൽ നല്ലൊരു രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഇതിന് ബാക്കി കൂടി മൊഞ്ച് കൂട്ടാനുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു വണ്ണെന്നുള്ളതും ചോക്ലേറ്റിൻ്റെ ഡെക്കറേഷൻ അതിനും കൂടിയിട്ട് ഗോൾഡൻ ഡസ്റ്റ് ബ്രഷ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ പേരും കൂടി വെച്ച് കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കുക. പിന്നെ നമ്മൾ ഈ പേര് വെക്കുന്ന സമയത്ത് ഈ യൂസ് ചെയ്തിട്ടുള്ള ടൂൾ എന്താണെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഇത് പ്ലക്കറാണ്. നോർമലി പ്ലക്കർ നമ്മൾ ഫാൻസി ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്നതാണ്. ഇത് വെച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈ ഒന്നും തട്ടാതെ നല്ല നീറ്റായിട്ട് എടുത്ത് വെക്കാൻ പറ്റും. ചില സമയത്ത് നമ്മൾ കൈ വെച്ചിട്ട് ഇതുപോലെ പേരും കാര്യങ്ങളും എടുത്ത് കൊടുക്കുന്ന സമയത്ത് വെക്കുന്ന സമയത്ത് ചോക്ലേറ്റ് കാര്യങ്ങളിലേക്കും ടച്ചാവാം, കേക്കിലേക്ക് ടച്ചാവാം. അപ്പോൾ അതൊക്കെ ഒരു ഭംഗി കേടാണ്. അപ്പോൾ ഇതുപോലെ പ്ലക്കറും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് എടുത്ത് വെക്കാൻ പറ്റും. അപ്പം ഈ ഒരു രീതിയിൽ എടുത്ത് വെച്ചതിന് ശേഷം അതിനെയും കൂടി കുറച്ചുകൂടി മൊഞ്ച് കൂട്ടാൻ വേണ്ടിയിട്ട് ഗോൾഡൻ ഡസ്റ്റ് വെച്ച് നമ്മൾ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ബ്രഷും കാര്യങ്ങളും ചെയ്ത് കൊടുത്താലാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു കറക്റ്റുള്ള ആ ഒരു മൊഞ്ചും എഫക്റ്റൊക്കെ കിട്ടുന്നത്. അപ്പം ഈ ഒരു രീതിയിൽ ചെയ്ത് കൊടുത്തു. ഫസ്റ്റ് ബർത്ത്ഡേ ആണ്, ദേവാംഗ്ഷി എന്നാണ് കുട്ടിയുടെ പേര്. ഒന്നാമത്തെ ബർത്ത്ഡേയുടെ സ്റ്റിക്കും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ ഫിനിഷിംഗ് വർക്ക് പൂർത്തിയായി. അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം, അതിൽ മെസ്സേജ് ആയിട്ടും ചെയ്യാം, അതിനും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം അധികം ആരും ചെയ്യാത്ത ഡിസൈൻസ് നമ്മൾ മാക്സിമം ചെയ്യുക. ഞാൻ എപ്പോഴും കേക്ക് സെയിൽ കൂടുന്ന വീഡിയോസിൻ്റെ അത്തും നമ്മൾ കേക്ക് ടിപ്സിൻ്റെ വീഡിയോസിലും എപ്പോഴും പറയുന്നതാണ് നമ്മളെല്ലാവരും ചെയ്യുന്ന ഡിസൈൻസ് ആവർത്തിച്ച് ചെയ്യുന്നതിനേക്കാൾ മറ്റുള്ളവർ ചെയ്യാത്ത രീതിയിൽ ഡിഫറെൻ്റ് ലുക്കിലും ഡിഫറെൻ്റ് ടേസ്റ്റിലും ഡിഫറെൻ്റായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് സമയത്ത് സെയിൽ നല്ലോണം കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുക, പിന്നെ ലൈക്ക് കമൻറ്റ് ഷെയർ.